എല്ലാ കൂട്ടുകാർക്കും ഐ പി അഡ്രസ്സിംഗിന്റെ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരു ഐ പി അഡ്രസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആസ് എ ബിഗിനേഴ്സ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതായത് ഡെസിമൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈനറി എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോട്ടഡ് ഡെസിമൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡെസിമൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ചെറിയ പ്രായത്തിലെ പഠിക്കുന്ന ഒരു കാര്യമാണ്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നീ ഡിജിറ്റുകൾ, ഈ വെറും 10 നമ്പേഴ്സുകൾ കൊണ്ടാണ് നമ്മൾ ചെറിയ സംഖ്യകളും വലിയ സംഖ്യകളുമൊക്കെ ഉണ്ടാക്കുന്നത്. സത്യത്തിൽ ഇവിടെ യൂസ് ചെയ്യുന്നത് 0 മുതൽ 9 വരെയുള്ള അക്കങ്ങളിൽ ഏതെങ്കിലുമൊക്കെയാണ്. ഈ 10 ഡിജിറ്റ്സ് പരസ്പരം മാറ്റിയും മറിച്ചുമൊക്കെയാണ് നമ്മൾ വലിയ അക്കങ്ങളും ചെറിയ അക്കങ്ങളുമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഐ പി അഡ്രസ്സിംഗിന്റെ ഒരു കാര്യവും. ഐ പി അഡ്രസ്സിൽ നമ്മൾ ഉപയോഗിക്കുക 0 മുതൽ 255 വരെയുള്ള സംഖ്യകളാണ്. അതായത് 255 ശേഷമുള്ള ഒരു സംഖ്യയും നമ്മൾ ഐ പി അഡ്രസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഐ പി അഡ്രസ്സിനെ കുറിച്ച് ഒന്നും അറിയാത്തവർ ആദ്യം നോട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ഐ പി അഡ്രസ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഏത് ഐ പി അഡ്രസ്സുകളും ആയിക്കൊള്ളട്ടെ, ഐ പി അഡ്രസ്സുകൾ പല ടൈപ്പിലുണ്ട്, പല കാറ്റഗറീസിലുമുണ്ട്. പ്രൈവറ്റ് ഐ പി അഡ്രസ്, പബ്ലിക് ഐ പി അഡ്രസ്, എ ക്ലാസ് ഐ പി അഡ്രസ്, ബി ക്ലാസ് ഐ പി അഡ്രസ്, സി ക്ലാസ് ഐ പി അഡ്രസ്, ഡി ക്ലാസ് ഐ പി അഡ്രസ്, ഇ ക്ലാസ് ഐ പി അഡ്രസ്, അങ്ങനെ ഒത്തിരി ഐ പി അഡ്രസ്സുകൾ ഉണ്ട്. ഇതെല്ലാം എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ ഏത് ഐ പി അഡ്രസ്സുകളോ ആവട്ടെ, ആ ഐ പി അഡ്രസ്സിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക 0 മുതൽ 255 വരെയുള്ള അക്കങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സുകൾ മാത്രമാണ്. അപ്പോൾ ഐ പി അഡ്രസ്സുകളെ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന 0 മുതൽ 255 വരെയുള്ള നമ്പേഴ്സിനെ നമ്മൾ പറയുക ഡെസിമൽ നമ്പേഴ്സുകൾ എന്നതാണ്. അടുത്തത് ബൈനറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സ്വല്പം മുമ്പ് നമ്മൾ ഡെസിമൽ എന്താണെന്ന് പരിശോധിച്ചിരുന്നു. ഒരു ഐ പി അഡ്രസ് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നമ്മൾ കൊടുക്കുക ഡെസിമൽ ഫോർമാറ്റിലായിരിക്കും. ഫോർ എക്സാമ്പിൾ 192.168.1.100 ഇതൊരു ഐ പി അഡ്രസ് ആണ്. ഇതിൽ 0 വിനും 255 വിനും ഇടയ്ക്കുള്ള സംഖ്യകൾ മാത്രമേ വരുന്നുള്ളൂ അല്ലേ. ഫോർ എക്സാമ്പിൾ എന്റെ കമ്പ്യൂട്ടറിലെ ഐ പി അഡ്രസ് എന്താണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നെറ്റ്വർക്കിന്റെ ഐക്കണിൽ മൗസിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ നെറ്റ്വർക്ക് ആൻഡ് ഇന്റർനെറ്റ് സെറ്റിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. തുടർന്ന് ഇവിടെ നിന്നും ചേഞ്ച് അഡാപ്റ്റർ ഓപ്ഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഭാഗത്തെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയിട്ടുണ്ട്. സോ ഇപ്പോൾ കൂടുതലായി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ എതർനെറ്റ് കാർഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എന്നത് എടുക്കുന്നു. ഇപ്പോൾ കാർഡിന്റെ പ്രോപ്പർട്ടീസ് വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. തുടർന്ന് ഇവിടെ നിന്നും ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4 എന്നത് സെലക്ട് ചെയ്ത് താഴെ പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ ഐ പി അഡ്രസ്സും മറ്റു കാര്യങ്ങളുമെല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, എന്റെ കമ്പ്യൂട്ടറിലെ ഐ പി അഡ്രസ് ഇപ്പോൾ ഉള്ളത് ഒരു ഡെസിമൽ ഫോർമാറ്റിലാണ്. അതായത് 0 മുതൽ 9 വരെയുള്ള കുറച്ച് നമ്പേഴ്സുകളുടെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ കാണിക്കുന്നത്. കൂടാതെ 0 വിനും 255 വിനും ഇടയ്ക്കുള്ള കുറച്ച് നമ്പേഴ്സുകളാണ് ഈ ഐ പി അഡ്രസ്സിൽ കിടക്കുന്നത്. നമ്മൾ ഡെസിമൽ ഫോർമാറ്റിലാണ് കമ്പ്യൂട്ടറിൽ ഐ പി അഡ്രസ് സെറ്റ് ചെയ്യുന്നതെങ്കിലും കമ്പ്യൂട്ടർ അത് മനസ്സിലാക്കുക ബൈനറി ഫോർമാറ്റിലാണ്. അപ്പോൾ എന്താണ് ഈ ബൈനറി എന്ന് പറഞ്ഞാൽ? ബൈനറി നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആകെ 2 ഡിജിറ്റ്സ് മാത്രമേ ഇതിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ. അതായത് 0 ഉം 1 ഉം. ഈ 0 ന്റെയും 1 ന്റെയും ഒരു കൂട്ടം കോമ്പിനേഷൻസുകളെയാണ് ബൈനറി നമ്പേഴ്സുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്റെ കമ്പ്യൂട്ടറിലെ ഐ പി അഡ്രസ് ഒരു ഡെസിമൽ ഫോർമാറ്റിലായിരുന്നു അല്ലേ. അതായത് 192.168.1.100 ഇങ്ങനെയായിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് എന്റെ കമ്പ്യൂട്ടറിൽ ഐ പി അഡ്രസ് സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും കമ്പ്യൂട്ടർ അത് മനസ്സിലാക്കുക ഒരു ബൈനറി ഫോർമാറ്റിലാണ്. അതായത് 192.168.1.100 എന്ന ഐ പി അഡ്രസ്സിന്റെ ബൈനറി ഫോർമാറ്റാണ് ഇവിടെ ഈ താഴെ കാണുന്നത്. എങ്ങനെയാണ് ഡെസിമലിനെ ബൈനറി ആക്കുക എന്നതൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഇത് മാത്രം മനസ്സിലാക്കുക. ഒന്നുകൂടെ പറയുന്നു, കമ്പ്യൂട്ടേഴ്സുകളിൽ നമ്മൾ ഐ പി അഡ്രസ്സുകൾ സെറ്റ് ചെയ്യുന്നത് ഒരു ഡെസിമൽ ഫോർമാറ്റിലാണെങ്കിലും ഈ കമ്പ്യൂട്ടറുകൾ അത് മനസ്സിലാക്കുക ബൈനറി ഫോർമാറ്റിലാണ്. കാരണം കമ്പ്യൂട്ടേഴ്സുകൾക്ക് അറിയുക വെറും 0 ഉം 1 ഉം മാത്രമാണ്. ശരി, ഇപ്പോൾ നിങ്ങൾക്ക് ബൈനറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്തത് ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് 8 ബൈനറി നമ്പേഴ്സ്. സി, ഇവിടെ താഴെ നോക്കുക, ഒരു ഡോട്ട് ഇട്ടുകൊണ്ട് ഈ ബൈനറി നമ്പേഴ്സുകളെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തിനാണ് അങ്ങനെ ഡോട്ട് ഇട്ടത്?
ഡോട്ട് ഇടാതെ തന്നെ കണ്ടിന്യൂസ് ആയി എഴുതാമായിരുന്നു അല്ലേ. ഐ പി വേർഷൻ 4 മാക്സിമം നമുക്ക് 8 ബൈനറി നമ്പേഴ്സുകൾ മാത്രമേ എഴുതുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ 8 നമ്പേഴ്സുകളുള്ള ഒരു സെറ്റിനെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ നമ്മൾ പറയുക ഒക്ടറ്റ് എന്നതാണ്. സി 8 ബൈനറി നമ്പേഴ്സുകൾ വരുന്ന ആദ്യത്തെ ഒരു കൂട്ടത്തെ ഒരു ഒക്ടറ്റ് എന്ന് പറയും, രണ്ടാമത്തെ സെറ്റിനെ രണ്ടാമത്തെ ഒക്ടറ്റ് എന്ന് പറയും, മൂന്നാമത്തെ കൂട്ടത്തെ മൂന്നാമത്തെ ഒക്ടറ്റ് എന്ന് പറയും, നാലാമത്തെ സെറ്റിനെ നാലാമത്തെ ഒക്ടറ്റും എന്നുമാണ് പറയുക. അപ്പോൾ ഇവിടെ എത്ര സെറ്റ് ഒക്ടറ്റുകളുണ്ട്? 4 സെറ്റ് ഒക്ടറ്റുകളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഈ 4 സെറ്റ് ഓഫ് ഒക്ടറ്റുകൾ കൂടി ചേർന്നതാണ് ഒരു ഐ പി വേർഷൻ 4 അഡ്രസ് എന്ന് പറയുന്നത്. സോ 4 സെറ്റ് ഒക്ടറ്റിലും കൂടെ ആകെ എത്ര നമ്പേഴ്സുകൾ വരുന്നുണ്ട്? ഞാൻ ഇതേ ബൈനറി നമ്പേഴ്സുകൾ മുകളിൽ കൊടുത്ത് അതിന്റെ താഴെ കൗണ്ട് ചെയ്ത നമ്പേഴ്സുകൾ ഇട്ടിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെ കൗണ്ട് ചെയ്തപ്പോൾ ടോട്ടൽ 32 നമ്പേഴ്സുകൾ വരുന്നുണ്ട് അല്ലേ. സത്യത്തിൽ ഇവയെ നമ്പേഴ്സുകൾ എന്നല്ല നമ്മൾ വിളിക്കുക, ബിറ്റ്സുകൾ എന്നാണ് പറയുക. അപ്പോൾ ഓരോ ഒക്ടറ്റിലും 8 ബിറ്റ്സുകൾ വീതമാണ് ഉള്ളത്. സോ ഇങ്ങനെ ടോട്ടലി 32 ബിറ്റ്സ് വരുന്ന 4 സെറ്റ് ഓഫ് ഒക്ടറ്റുകളെയാണ് ഒരു ഐ പി വേർഷൻ 4 എന്ന് പറയുക. കമ്പ്യൂട്ടറിന് ഈ ഒരു മെത്തേഡ് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. എന്നാൽ ആസ് എ ഹ്യൂമൻ നമുക്ക് ഇതുപോലെ നമ്പേഴ്സുകളൊക്കെ ഓർത്തുവെക്കുവാൻ സാധിക്കുമോ? ഫോർ എക്സാമ്പിൾ, എന്റെ കമ്പ്യൂട്ടറിന്റെ ഐ പി അഡ്രസ് ആണ് ഈ കാണിക്കുന്നത്, 1100.1010.0000.0001.0110.0100. ഇത് വായിക്കുവാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ട് അല്ലേ. വായിക്കുവാൻ മാത്രമല്ല ടൈപ്പ് ചെയ്യുവാനും മനസ്സിലാക്കുവാനും ഓർത്തുവെക്കുവാനും. എന്താണ് താങ്കളുടെ കമ്പ്യൂട്ടറിന്റെ ഐ പി അഡ്രസ് എന്ന് ഒരാൾ ചോദിച്ചാൽ ഒരു റിപ്ലൈ കൊടുക്കുവാനും ഒക്കെ ഇതേ രീതിയിലാണ് ഐ പി അഡ്രസ് എങ്കിൽ നമ്മൾ കുഴങ്ങിപ്പോകും അല്ലേ. ഇത് ഒരു കമ്പ്യൂട്ടറിന്റെ ഐ പി അഡ്രസ് മാത്രമാണ് നമ്മൾ നോക്കിയത്. ഓഫീസുകളിലോ കമ്പനികളിലോ ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം അവിടെ 100 അല്ലെങ്കിൽ 1000 കമ്പ്യൂട്ടേഴ്സുകൾ ഉണ്ടായിരിക്കും. സോ ഇവയുടെ എല്ലാം ഐ പി അഡ്രസ് ഒരു ബൈനറി ഫോർമാറ്റിൽ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓർത്തുവെക്കുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അതിനെ ഈസിയാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഡെസിമൽ ഫോർമാറ്റിൽ ഐ പി അഡ്രസ്സുകൾ ഡിവൈസസുകളിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബൈനറി നമ്പേഴ്സിന്റെ ഡെസിമൽ എന്തായിരിക്കും? 192.168.1.100 എന്നതായിരിക്കും. 0 മുതൽ 255 വരെയുള്ള ഏത് നമ്പേഴ്സുകളും നമ്മൾ ഇതേ ഫോർമാറ്റിൽ എഴുതുകയാണെങ്കിൽ അതിനെ നമുക്ക് ഒരു ഐ പി അഡ്രസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ താഴെ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് നമ്പേഴ്സുകൾ എഴുതുവാൻ പോവുകയാണ്. അങ്ങനെ എഴുതുമ്പോൾ ഒരു കണ്ടീഷൻ ഉള്ളത് എന്താണ്? 0 മുതൽ 255 വരെയുള്ള ഏതെങ്കിലും സംഖ്യകൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുകയുള്ളൂ. ഞാൻ 212 എന്ന് ആദ്യം കൊടുക്കുന്നു. പിന്നെ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു നമ്പർ 188 എന്നതാണ്, അതും ഞാനിവിടെ എഴുതുന്നു. അടുത്തത് 87 എന്ന് കൊടുക്കുന്നു. അവസാനത്തെ 252 എന്നും ഇവിടെ എഴുതുന്നു. അപ്പോൾ ഇത് എന്താണ് റീഡ് ചെയ്യുക? 212.188.87.252 എന്നതാണ് അല്ലേ. സോ ഇതും ഒരു ഐ പി അഡ്രസ് തന്നെയാണ്, കാരണം 255 എന്ന നമ്പറിന്റെ ഉള്ളിലുള്ള സംഖ്യകളാണ് ഇതെല്ലാം. ശരി, ഇനി നമുക്ക് എന്താണ് ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷൻ എന്ന് പറഞ്ഞാലും നോക്കാം. എല്ലാ ഐ പി വേർഷൻ 4 അഡ്രസ്സിലും നമുക്ക് ഇതുപോലെ ഡോട്ടുകൾ കാണുവാൻ സാധിക്കും. ഓരോ ഒക്ടറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് ഇത്തരം ഡോട്ടുകൾ ഇവിടെ ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടറിൽ നമ്മൾ ഐ പി അഡ്രസ് സെറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഈ ഡോട്ട് ബൈ ഡിഫോൾട്ട് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ മാനുവലി ഇത് എന്റർ ചെയ്യേണ്ട ആവശ്യമില്ല, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ ഡോട്ട് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ശരി, ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഡെസിമൽ നമ്പർ എന്താണെന്ന് നോക്കി, ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പരിശോധിച്ചു, കൂടാതെ ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും ചെക്ക് ചെയ്തു. അവസാനമായി ഇപ്പോൾ ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷൻ എന്താണെന്നും എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നും നമ്മൾ പരിശോധിച്ചു. ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ നമുക്ക് മറ്റൊരു ഐ പി അഡ്രസ്സിനെ ഉദാഹരണമായി എടുത്തുകൊണ്ട് ഒന്ന് പെട്ടെന്ന് പരിശോധിച്ചു നോക്കാം. ഒരു കമ്പ്യൂട്ടറിൽ ഐ പി അഡ്രസ് വേർഷൻ 4 നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാവുന്ന ഐ പി അഡ്രസ്സിന്റെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ കാണുന്നത് പോലെയായിരിക്കും. 4 ഒക്ടറ്റുകളാണ് ഐ പി അഡ്രസ്സിൽ ഉണ്ടായിരിക്കുക. 4 ഒക്ടറ്റുകൾ എന്ന് പറഞ്ഞാൽ അതിലെ ഫസ്റ്റ് ഒക്ടറ്റ് ആണ് 192 എന്ന് പറയുന്നത്, സെക്കൻഡ് ഒക്ടറ്റ് ആണ് 168 എന്നത്, തേർഡ് ഒക്ടറ്റ് എന്ന് പറയുന്നത് 200, ഫോർത്ത് ഒക്ടറ്റ് വരുന്നത് 232 എന്നുമാണ്. കൂടാതെ ഈ നമ്പേഴ്സുകളെല്ലാം തന്നെ ഒരു ഡെസിമൽ ഫോർമാറ്റിലാണ് ഉണ്ടായിരിക്കുക. പക്ഷേ ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് 192 എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ എന്താണെന്നോ അല്ലെങ്കിൽ 232 എന്ന് പറഞ്ഞാൽ എന്താണെന്നോ ഒന്നും തന്നെ അറിയുകയില്ല. കമ്പ്യൂട്ടറിന് അറിയുന്ന ആകെ രണ്ട് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 0 ഉം 1 ഉം മാത്രമാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് IP അഡ്രസ് ആയി സെറ്റ് ചെയ്ത ഈ ഡെസിമൽ നമ്പേഴ്സുകളെ കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത്? ഈ നൽകുന്ന നമ്പേഴ്സുകളെ ബൈനറി നമ്പറിലേക്ക് കൺവെർട്ട് ചെയ്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ 192.168.200.232 എന്ന IP അഡ്രസ്സിനെ ബൈനറി നമ്പറിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ മുകളിൽ കാണുന്നത് പോലെയാണ് ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു വിധത്തിലാണ് കമ്പ്യൂട്ടർ ഈ ഒരു IP അഡ്രസ്സിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരി, ഇന്നത്തെ IP അഡ്രസ്സിംഗിന്റെ ഈ ബേസിക് ക്ലാസ് ഞാനിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് എങ്ങനെയാണ് ഒരു IP അഡ്രസ്സിനെ അല്ലെങ്കിൽ ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പേഴ്സിലേക്ക് കൺവെർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ബൈനറി നമ്പറിനെ ഡെസിമൽ ആക്കുന്നത് എന്നീ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. അപ്പോൾ അതിന്റെ എല്ലാം ഒരു ബേസ് എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ക്ലാസ് ആയിരുന്നു. സോ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ 2-ഓ 3-ഓ തവണയോ കാണുക, തീർച്ചയായും ആ ലോജിക്കും കാര്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് പിടികിട്ടുന്നതാണ്. അപ്പോൾ ശരി, ദീർഘിപ്പിക്കുന്നില്ല, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി.